ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി മാജിക്. ഇന്ന് ഞാനൊരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിക്കനോ ബീഫോ ഉരുളക്കിഴങ്ങോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പൊടി പൊടിയായി അരിഞ്ഞു ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടിയാണ്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദൈത്രിയും മല്ലിയില കൂടിയാണ്. മല്ലിയില ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കൂടാതെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദൈത്രിയും അളവിൽ മയോണൈസ് ആണ്. പിന്നെ ഇത് നമുക്കൊന്ന് നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് ബ്രെഡാണ്. നമ്മുടെ ഈ കൂട്ട് ഒന്ന് ടൈറ്റായി കിട്ടുന്നത് വരെ നമുക്ക് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ദാ ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ദാ ഇപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഞാനിതൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. മുട്ടയോ ചിക്കനോ ബീഫോ കിഴങ്ങോ ഒന്നും തന്നെ ചേർത്തിട്ടില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ.